ഞങ്ങൾ ഏകദേശം 18 വർഷമായി ഈ ദുരിതം അനുഭവിക്കുന്നു. ആദ്യം ഒരു 3 കല്ലാണ് ഇവിടെ ഇടിഞ്ഞത്. ഞങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും ബന്ധപ്പെട്ട വില്ലേജ് അധികാരികളിലും പല സ്ഥലങ്ങളിലും ഞങ്ങൾ മാറി മാറി നിവേദനങ്ങൾ കൊടുക്കുകയും പരാതികൾ കൊടുക്കുകയും ചെയ്തു. ഈ പ്രദേശത്തെ ഒരു MLA ഇവിടെ ഒന്ന് നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിലൂടെ ഇവിടെ ഒരു ആക്ഷൻ കൗൺസിലുണ്ട്, അവരെ പോലും ഒന്ന് ബന്ധപ്പെടാൻ ഈ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLAക്ക് സാധിച്ചില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരാഴ്ച ക്യാമ്പിൽ നിൽക്കും, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അധികാരികൾക്ക് നമ്മളത് ശല്യമായി മാറുകയാണ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ കൂടി പ്രദേശവാസികൾ ഒന്നടങ്കം തീരുമാനിച്ചു ഈ വർഷം ക്യാമ്പുകളിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ സൈന്യമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ഈ മത്സ്യത്തൊഴിലാളി തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഇന്നേ വരെയും ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. ഭയങ്കര ഒരു ദുരവസ്ഥ തന്നെയാണ്. കടൽ ഭിത്തി നിർമ്മിച്ച് നൽകുകയും ശാശ്വതമായി ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ഇന്ന് കണ്ട സമരമല്ല നാളെ തുടങ്ങാൻ പോകുന്നത്. നാളെ ഇതിലും ശക്തമായ ഒരു സമരമായി ഞങ്ങൾ മുന്നോട്ട് വരും എന്നാണ് ആക്ഷൻ കൗൺസിലിൻ്റെ ശക്തമായ തീരുമാനം. വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നില്ലെങ്കിൽ സ്കൂളിലോട്ട് പോകും. ഇവിടെ വന്ന് 5 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് അടിച്ച് തൂത്ത് കഴുകി കഴിയുമ്പോഴാണ് ഇവിടെ ആളുകൾ നോക്കാൻ വന്നത്. അപ്പോൾ ഇതുപോലെ അല്ലല്ലോ കിടക്കണം, മെനയായിരിക്കുള്ളു. അപ്പോൾ വന്ന് നോക്കി ആൾ എന്തെങ്കിലും കുറിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോകും. അകത്ത് വെള്ളം കയറണം എന്ന് വെച്ചാൽ ഇതിവിടെയൊക്കെ നിറഞ്ഞ് കഴിഞ്ഞാൽ അകത്തോട്ട് ഇങ്ങോട്ട് തള്ളി കയറും. നിറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അത്രയും വരെയും വരെയാണെങ്കിൽ ഇങ്ങോട്ട് കയറ്റാമെന്ന് നമുക്ക് നോക്കാം. നിറഞ്ഞ് ഞാൻ പിന്നെ നോക്കണ്ട. ഇവിടെയെല്ലാം താൽക്കാലികമാണ്. ഈ താൽക്കാലികമാണ് നമ്മളെ ഈ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഇപ്പം നമുക്ക് വെള്ളം കയറാണ്ടിരിക്കാനായിട്ട് ഇതേപോലെ വാടയും കാര്യങ്ങളൊക്കെ പണിത് വെക്കാം. അത് വെള്ളത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവില്ല, വരണനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടിലായി പോകും. നമുക്ക് ഇവിടെ വേണ്ടത് ഒരു പുലിമുട്ടും അതേപോലെ ഒരു സീവോളും കാര്യങ്ങളാണ് വേണ്ടത്. നമുക്കൊരു പ്രാഥമിക കാര്യങ്ങൾ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും പലർക്കും സംസാരിക്കാൻ പോലും അറിയില്ല ഇവിടെ. ഓരോ വീടുകളിൽ കയറി ചെല്ലുമ്പോഴും ഓരോരുത്തർക്ക് അവരുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാവരും ഈ ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ പോയിക്കാണ് പഠിക്കുന്ന വിദ്യാർത്ഥിയുണ്ട്. അവളുടെ പഠന രീതി മുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ വെള്ളക്കയറ്റം കൊണ്ട്. ക്യാമ്പിൽ പോകാറുണ്ട്, ഇനി ക്യാമ്പിലേക്ക് പോകുന്നില്ല ഞങ്ങൾ. ഞങ്ങളാവുന്നത് പരമാവധി ഇവിടെ തന്നെ ചാവുന്നിടത്തോളം, ഇത്രയേ ഉള്ളൂ. ഇനി അധികാരികൾ വന്ന് പറഞ്ഞാൽ ക്യാമ്പിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകില്ല ഉറപ്പായിട്ടും. സീവാള് മുലിമുട്ടും ഞങ്ങൾക്ക് നിർമ്മിച്ച് ചെല്ലാനം മോഡൽ ടെട്രാപോഡ് ഇട്ട് നിർമ്മിച്ചു തരണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചീവാളിടിഞ്ഞ് പോയിട്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ പറഞ്ഞിട്ട് ആരും ഇതിനെ വക വെക്കുന്നില്ല. ഇവിടെ വരുന്ന പിന്നെ മാറി മാറി വരുന്ന ഭരണകർത്താക്കന്മാരോട് ഞങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടുന്ന് ഒപ്പുചേരണങ്ങളും അല്ലാതെ ഞങ്ങൾ പല വിഷയങ്ങളുണ്ടാക്കിയിട്ടും ഇവിടെ ഞങ്ങൾക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുന്നുണ്ട്. ഇവിടുന്ന് ജയിച്ചു പോയ MLA ഇപ്പം 3 ദിവസം ഞങ്ങൾ ഈ വെള്ളത്തിൽ കിടന്ന് ഒഴുകുന്നത്. ഈ MLA ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടും കൂടിയില്ല. ഇവിടെ എന്താണ് സംഭവം നടന്നേക്കണമെന്നും കൂടി അറിയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഈ ചീവാള് പണിത് കിട്ടാതെ യാതൊരു നിവൃത്തിയില്ല. ചെല്ലാനം പോലെയുള്ള ചീവാള് വരണം, പുലിമുട്ട് വരണം, അല്ലാതെ യാതൊരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ വെള്ളം കയറിയെന്നും പറഞ്ഞുകൊണ്ട് ക്യാമ്പിൽ പോകാമെന്നും പറഞ്ഞ് ഞങ്ങളെ ക്ഷണിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ പോകില്ല.